സ്കൂൾ പഠിക്കണ കാലം തൊട്ട് തന്നെ ഞങ്ങൾ പരിചയക്കാരാ. ഓനക്ക് 2 വയസ്സ്, ഇന്ത്യനെക്കാട്ടി 2 വയസ്സ് കുറവാണെങ്കിലും താടി മുടിയൊക്കെ ഓൻ്റെ ഒന്ന് നിറച്ചിക്കണ്. മറ്റേ കുന്ത്രാണ്ടുണ്ടല്ലോ, ഏത്? ആ കറുപ്പിക്കണ കുന്ത്രാണ്ടം. അതുണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല. മൂപ്പർക്ക് കറുപ്പിക്കേണ്ടി വരും. ആ ഓനക്കിപ്പോ കുറെ കുട്ടികളില്ലേ, ഇപ്പത്തെ കുട്ടിയൊക്കൊന്നും നിറച്ച ആൾക്കാരെ പറ്റൂല. കുട്ടിയൊക്കെ മാത്രമല്ല. അല്ല കാസിംക, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. അല്ല, മൂപ്പർക്ക് 2.5 മാത്രമേ ഉള്ളൂ. അല്ല, നമ്മളിലും 3-4 ആവാ. എന്നാലും നിന്റെ സംസാരം എങ്ങോട്ടാണ് പോണെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇന്നാള് പറഞ്ഞില്ലേ മൂപ്പര് സൂക്ഷിച്ചടക്കാണെന്ന്? അൻ്റെ മാതിരി ഈ നാട്ടിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. എന്നാ ജി ഒരു കാര്യം കേട്ടോ, 2-ാമത്തെ കെട്ടിന് കാരണക്കാരന് ഈ ഞാനാണ്. നിനക്കറിയാലോ 99 ആ വിമാനാപകടം, അതിലുണ്ടായിരുന്ന ചുരുക്കം ചിലർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്ന വീടുപണി പൂർത്തീകരിച്ച് താമസിക്കാന്ന് കരുതിയിട്ടാ നസീമയും മോനും ഭർത്താവൊക്കെ ആ ഫ്ലൈറ്റിൽ കയറിയത്. പക്ഷേ ജാബിറെ, വിധി ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ പരിക്കുകളോട് കൂടിയിട്ടാ നസീമി മോനെ രക്ഷപ്പെട്ടത്. കത്തിക്കരിഞ്ഞ കരിക്കട്ടയായിട്ടാ നസീമക്ക് അവളെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയത്. അതോടെ അവളുടെ മാനസിക നില ആകെ തെറ്റി. താളം തെറ്റിയെന്ന് മാത്രമല്ല, ശരിക്കും രണ്ട. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. ആ സമയത്ത് തന്നെയാ എൻ്റെ ഭാര്യ ആയിഷ മെൻ്റൽ ഡിപ്രഷനായിട്ട് അഡ്മിറ്റായത്. 2 ദിവസമുള്ള അഡ്മിറ്റ് ആയിരുന്നു. നസീമാൻ്റെ തൊട്ടിപ്പുറത്താ ഞങ്ങൾ കിടന്നിരുന്നത്. ഞങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അബോർഡ് വരാറുണ്ടായിരുന്നു. ആ സമയത്ത് നസീമക്ക് നല്ല മാറ്റമുണ്ടായിരുന്നു. അത് അബൂനെ കണ്ടിട്ടാന്നാ പിന്നെ എനിക്ക് മനസ്സിലായത്. അതിനൊരു കാരണമുണ്ട്. രൂപത്തിലും ഭാവത്തിലുമൊക്കെ അബുവിൻ്റെ സാദൃശ്യമുണ്ട് ഓളെ ഭർത്താവിന്. ആയിഷ ഓളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി, നസീമാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അബുവിൻ്റെ സാമീപ്യം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അത് ഞങ്ങൾ അബുവിനോട് സംസാരിച്ച്, അതിനോ തയ്യാറായിരുന്നു. പക്ഷേ എന്നാൽ പിന്നെ അലാലായിരിക്കണമെന്ന് ഓനെ നിർബന്ധം. അങ്ങനെയാണ് ആ നിക്കാഹ് ഉണ്ടായത്. ഇപ്പോൾ നസീമ തന്നെ കണ്ട അങ്ങനൊന്നും തോന്നൂലട്ടോ. അതാണ് പടച്ചോൻ്റെ ഒരു കൂട്ടിച്ചേർക്കൽ. എത്ര സന്തോഷത്തിൽ അവരിപ്പല്ലേ. അതാണ് അബൂക്ക് കാരണം കുറെ ആളുകളിങ്ങനെ ജീവിക്കണ്ടില്ലേ. എന്റെ കാര്യമല്ലേ നിങ്ങൾക്കറിയൂ, എന്നെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയെന്നല്ലേ നിങ്ങൾക്കറിയുള്ളൂ. ഞാനെങ്ങനെ അവിടെ എത്തിയെന്ന് നിങ്ങൾക്കറിയാം. ആരോരില്ലാത്ത ഞാൻ ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഈ നാട്ടിലെത്തിയത്. ഡ്രൈവിംഗ് സ്കൂളിൽ പണിയെടുത്തുകൊണ്ട് ഞാനൊരു വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലിക്കായിരുന്നു.